ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് ഉദ്ദേശിച്ചത്, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളോട് ആത്മാർത്ഥമായ സ്നേഹം ഉള്ളവരുടെ ചില ലക്ഷണങ്ങളാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം ഉണ്ടാവും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് നമ്മളോട് ആത്മാർത്ഥതയുള്ള സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് വിചാരിച്ച്, നമുക്ക് ഇപ്പം നമ്മൾ സോഷ്യൽ അതായത് മീഡിയ അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ വഴി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സമയം നമ്മളോട് അവർക്ക് കൂടുതൽ, അതായത് ഒരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും. ഒരുപാട് ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ അവർക്ക് ചിലപ്പോൾ ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി തോന്നില്ല, ചിലപ്പോൾ നമ്മുടെ സമയം മറന്നുപോകും അല്ലെങ്കിൽ അവരുടെ ജോലി മറന്നുപോകും അല്ലെങ്കിൽ അവരുടെ സമയം മറന്നുപോകും. അത്തരത്തിൽ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടാവും. പിന്നെ സെക്കൻഡ് വന്നിട്ട്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫാമിലിയിൽ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഒരാളെ ഞാൻ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നെ സ്നേഹിക്കുന്നു, അപ്പം എൻ്റെ ഫാമിലിയിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും എൻ്റെ ഫാമിലിയിൽ ചിലപ്പം കൊച്ചു കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ അവരോട് സംസാരിക്കാൻ, അവരെ മീറ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. അത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആൾക്കാരായിരിക്കും അത്. പിന്നെ കുറിച്ചിട്ട് സംസാരിക്കുക, നിങ്ങൾക്ക് ആ കഴിവുണ്ട്, നല്ല ഒരു കഴിവാണ്. പക്ഷേ നിങ്ങളുടെ മൈനസായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴെങ്കിലും പറയുക, പക്ഷേ എല്ലാ സമയത്തും നിങ്ങളുടെ പോസിറ്റീവ്സിനെ കുറിച്ച് മാത്രം പറയുന്നു. നിങ്ങളെ അത്രയും മേലെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പിന്നെ എന്ത് തീരുമാനം, ഇപ്പോൾ എൻ്റെ ഞാനിപ്പോൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഇപ്പം അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. ഞാൻ ഇന്നേ സംഭവം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, ഞാൻ ഇന്നേ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അത് നല്ലതാണോ ഇതാണോ, അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു പാർട്ട്ണർ, അവർക്ക് അങ്ങനത്തെ ഒരു ഇതിൻ്റെ ബന്ധം ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ആത്മാർത്ഥതയുള്ളൊരു ബന്ധം തന്നെയാണ്. പിന്നെ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും എന്താ പ്രതിബന്ധങ്ങളും വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മളോട് പറയടാ, എനിക്ക് നിന്നെ കാണാൻ വേണ്ടി പറ്റുക, കുറച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഫോൺ ചെയ്തിട്ട് എനിക്ക് കാര്യങ്ങൾ പറയണം, അത്തരത്തിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക, നമ്മളായിട്ട് ദീർഘമായി സംസാരിക്കുക, അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും നമ്മളോട് പറയുക, അത് കേൾക്കാൻ നമ്മൾ തയ്യാറായിരിക്കുക എന്നൊക്കെ പറയുക. അങ്ങനെ ആ രീതിയിലുണ്ടെങ്കിൽ അപ്പം നമ്മൾ എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരുടെ സംഭവങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കാത്ത ആൾക്കാരാണ്. പക്ഷേ സങ്കടങ്ങൾ വരുന്ന സമയത്ത് നമ്മളായിട്ട് അവർ ഷെയർ ചെയ്യുക, ഈ കാര്യങ്ങൾ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ലാസ്റ്റ്, ഓരോ നേട്ടങ്ങളെക്കുറിച്ച് നമ്മളായിട്ട് ഷെയർ ചെയ്യുക, എടാ നീ കാരണമാണ് എനിക്ക് അങ്ങനെ കിട്ടിയത്, അല്ലെങ്കിൽ നീ കാരണം എനിക്ക് ജോലി കിട്ടിയത്, അല്ലെങ്കിൽ നീ കാരണം എൻ്റെ പഴയ സ്വഭാവം മാറി, ഞാനിപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയി. അത് നമ്മൾ പാർട്ട്ണർമാരോട് പറയുക, നമ്മൾ സ്നേഹിക്കുന്നവരോട് പറയുക. പക്ഷേ ആ സ്നേഹിക്കുന്നവർ നമ്മൾ ആ ഒരു വാക്ക് കേൾക്കുക എന്നല്ലാതെ, ഓക്കെ ഞാൻ കാരണമാണല്ലോ നിനക്ക് ജോലി കിട്ടിയത്, ഞാൻ കാരണമാണല്ലോ നിനക്ക് ആ ഒരു കിട്ടിയത്, ആ ഒരു ബന്ധം ആ ഒരു രീതിയിൽ പറയാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എനിക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് ഒരുപാട് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.